Good morning to all. Today we discuss the assessment of economic policies in Indian economy. In the class, we are discussing a common topic: Indian economic policy. India government sees the economic policies in India to be effective. That is, the economic policies are the result of that. India is the top. All the money, the top. Those are the money. We are going to talk about in the class. അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. നമ്മൾ ഈ എക്കണോമിക് പോളിസീസ് പഠിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് വേർഡ്സ് ഉണ്ട്. MRTP ആക്ട്, ഫെറ ആക്ട്, ന്യൂ എക്കണോമിക് പോളിസി, WTO, ഗാർഡ്, ഔട്ട്സോഴ്സിംഗ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമുകളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ അബ്രീവിയേഷൻസും അതിൻ്റെ ഫുൾ ഫോമുകളും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം എക്സാമിന് സ്ഥിരമായിട്ട് എല്ലാ എക്സാമിനും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വൺ വേർഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ഫുൾ ഫോമുകൾ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ട് ചോദിക്കും. MRTP എന്ന് പറഞ്ഞാൽ എന്താ? മോണോപൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസ്. ഫോറിൻ കൺട്രീസ് ഇന്ത്യയിൽ വന്ന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണിത്, MRTP ആക്ട്. അതുപോലെ തന്നെ ഫെറ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഫോറിൻ കൺട്രീസിലെ ഫോറിൻ കറൻസിയുമായിട്ട് വിദേശ നാണയ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫെറ. ദെൻ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ദെൻ NEP, ന്യൂ എക്കണോമിക് പോളിസി. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് പറയുന്ന പേരാണിത് ന്യൂ എക്കണോമിക് പോളിസി. PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് വിൽക്കുന്നു. ആ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് പറയുന്ന പേരാണിത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. PG, ലിബറലൈസേഷന്റെയും പ്രൈവറ്റൈസേഷന്റെയും ഗ്ലോബലൈസേഷന്റെയും ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇത് എക്കണോമിക്കിന്റെ തേമ ആണെങ്കിൽ മാത്രം അവിടെ നിൽക്കുന്ന ഫുൾ ഫോം എന്താ? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. ദെൻ ഗാർഡ്. ഗാർഡ് എന്ന് പറഞ്ഞാൽ ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്. ടാരിഫുമായി ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഗ്രിമെന്റുകൾക്ക് പറയുന്ന പേരാണിത് ഗാർഡ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ട്രിം, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷർ. ദെൻ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങളുടെ ഫുൾ ഫോമുകൾ നിങ്ങളെ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതിലെ ഓരോ ഫോമുകളും നമുക്ക് നോക്കി നോക്കാം. അഥവാ ഈ ന്യൂ എക്കണോമിക് പോളിസി, ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്കണോമിക് പോളിസി ഇൻഡസ്ട്രിയൽ രംഗത്തും അതുപോലെ തന്നെ ടാക്സ് മേഖലയിലെ, ഇന്റർനാഷണൽ ട്രേഡിന്റെ മേഖലയിലെ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ മേഖലയിലെ ഒക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ മാറ്റങ്ങൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നതാണ് അടുത്ത് നമ്മള് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ആ ഷോർട്ട് ഫോമുകൾ പഠിച്ചപ്പോൾ അതിൽ നമ്മൾ ഗാർട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ അഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഗാർട്ട് അഥവാ ഈ ജനറൽ അഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് എന്ന് പറഞ്ഞാൽ, ജനറൽ അഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 വിത്ത് 23 കൺട്രീസ് ആസ് എ മൾട്ടിലാറ്ററൽ ഫോറം. ഇറ്റ് ഈസ് എ മെയിൻ ഒബ്ജക്റ്റീവ് വാസ് ടു പ്രമോട്ട് ട്രേഡ് ബൈ റിമൂവിങ് റെസ്ട്രിക്ഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ലൈക്ക് ടാരിഫ് ആൻഡ് ക്വാട്ട. നമുക്കറിയാം ഈ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആണ് എന്തൊക്കെ, അഥവാ വ്യാപാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആയിരുന്നു ടാരിഫും ക്വാട്ടയും ഒക്കെ. അപ്പോൾ ഈ ഗാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ടാരിഫും ക്വാട്ടയും അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസും ഇല്ലാതെ 23 രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബഹുമുഖ വേദിയാണ് എന്ത്, ഈ ഗാർട്ട് എന്ന് പറഞ്ഞാൽ. ഗാർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ
ട്രേഡ് രംഗത്തുള്ള തടസ്സങ്ങൾ നീക്കിയിട്ട് സുഗമമായിട്ടുള്ള ഒരു ട്രേഡ് എന്നുള്ളതായിരുന്നു ഇന്റർനാഷണൽ ട്രേഡിൻ്റെ ലക്ഷ്യം അഥവാ ഈ ഗാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗാട്ട് സ്ഥാപിതമായത് 1948 23 നേഷൻസ് ആയിരുന്നു അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 23 മെമ്പേഴ്സ് കൺട്രിയിലും എല്ലാ കൺട്രീസിനും യാതൊരു തരത്തിലുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസും ഇല്ലാതെ, ടാരിഫോ കോട്ടയോ അത്തരത്തിലുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ സുഗമമായ ട്രേഡ് നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഗാട്ട് രൂപം കൊണ്ടത്. അങ്ങനെ നമ്മൾ പറഞ്ഞു 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് പിറ്റേ വർഷമാണ് എന്ത് ഗാട്ട് നിലവിൽ വരുന്നത്. അങ്ങനെ ഇപ്പോൾ ന്യൂ എക്കണോമിക് പോളിസിയൊക്കെ നമ്മൾ കൊണ്ടുവന്നു 1990 ശേഷം നമ്മൾ പുതിയ പോളിസി കൊണ്ടുവന്നു. ആ പുതിയ പോളിസി കൊണ്ടുവന്നതിന് ശേഷം ഗാട്ട് എന്നുള്ള ആ ഒരു ഏജൻസിക്ക് പകരമായിട്ട് WTO എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നിലവിൽ വന്നു. അഥവാ ഗാട്ടിൻ്റെ പേര് മാറ്റിയിട്ട് കുറച്ച് ഫങ്ഷൻസും കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ആ ഒരു സംഘടനയുടെ ഒരു ഓർഗനൈസേഷൻ്റെ പേര് WTO എന്നാക്കി, ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ലോക വ്യാപാര സംഘടനയ്ക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് ഗാട്ട് രൂപം കൊണ്ട് അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് WTO ഫോം ചെയ്തത്. The main objectives of WTO, WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് എന്തെല്ലാം? Equal opportunities to all countries in international market. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരങ്ങൾ നൽകുക, എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും എല്ലാം തുല്യ അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ലക്ഷ്യം. എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ട്രേഡ്, ഇപ്പോൾ ഒരു രാജ്യത്തിന് മാത്രം കൂടുതൽ വിൽക്കാൻ കഴിയാതെ, അതല്ലെങ്കിൽ ഒരു രാജ്യം തീരെ വിൽപ്പനയൊന്നും നടത്താൻ കഴിയാതെ, ആ രീതിയിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാ രാജ്യങ്ങളും തുല്യമായ രീതിയിലുള്ള അവസരം വ്യാപാരം നടത്താൻ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം കൊടുക്കുക എന്നുള്ളതായിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ സെക്കൻഡ് വൺ, എൻകറേജിങ് മൾട്ടിലാറ്ററൽ ട്രേഡ്. എന്താണ് മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? മൾട്ടിലാറ്ററൽ ട്രേഡ് മീൻസ് ട്രേഡ് ബിറ്റ്വീൻ നേഷൻ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തേക്കാൾ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക. എൻകറേജിങ് മൾട്ടിലാറ്ററൽ ട്രേഡ് റാദർ ദാൻ ബൈലാറ്ററൽ ട്രേഡ്. മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന വ്യാപാരമാണെന്ത്? മൾട്ടിലാറ്ററൽ ട്രേഡ്. അതിന് പകരമായിട്ട് ഏത് രീതിയിലേക്ക് മാറണമെന്നാണ് WTO പറയുന്നത്? ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറണമെന്നാണ് WTO പറയുന്നത്. എന്താണ് ബൈലാറ്ററൽ ട്രേഡ്? ബൈലാറ്ററൽ ട്രേഡ് മീൻസ് ട്രേഡ് ബിറ്റ്വീൻ ടു ഓർ മോർ കൺട്രീസ്, രണ്ടോ അതിൽ കൂടുതലോ രാജ്യങ്ങളുമായിട്ട്, അതല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതാണ് എന്ത്? ബൈലാറ്ററൽ ട്രേഡ്. അപ്പോൾ WTOൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് എന്ത്? എൻകറേജിങ് മൾട്ടിലാറ്ററൽ ട്രേഡ് റാദർ ദാൻ ബൈലാറ്ററൽ ട്രേഡ്. രണ്ട് രാജ്യങ്ങൾ മാത്രം വ്യാപാരം ചെയ്യുന്നതിനേക്കാൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും വ്യാപാരം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് WTO പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയുമായി മാത്രം ബന്ധപ്പെടാതെ, അഥവാ ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്നു, അമേരിക്കയിൽ നിന്നും മാത്രം സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു, ആ രീതിയിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡിൽ നിന്നും മാറിയിട്ട് ഇന്ത്യൻ പ്രോഡക്റ്റ് ബ്രിട്ടനിലേക്കും ഫ്രാൻസിലേക്കും ഈജിപ്തിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നും, സ്വീഡനിൽ നിന്നും, ബ്രസീലിൽ നിന്നും, സൗദിയിൽ നിന്നും ഒക്കെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. ഈ രീതിയിൽ എല്ലാ രാജ്യങ്ങളുമായും ബന്ധം സ്ഥാപിക്കുന്നതിനാണ് എന്ത് പറയുക? ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിലാറ്ററൽ ട്രേഡിനേക്കാൾ ബൈലാറ്ററൽ ട്രേഡിന് പ്രാധാന്യം നൽകണമെന്നാണ് WTO പറയുന്നത്. ദെൻ എ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം റിമൂവിങ് ആർബിട്രറി ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ്. സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള എല്ലാ
നിയന്ത്രണങ്ങൾ നീക്കി നിയമാധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യാപാര സംവിധാനം ഉണ്ടാക്കണം അഥവാ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ആ ഒരു പഴഞ്ചൻ സ്വേച്ഛാധിപത്യത്തിലുള്ള ഒരു രീതി മാറിയിട്ട് നിയമാധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ രീതിയിലേക്ക് വ്യാപാര സംവിധാനം മാറ്റുക ദെൻ റിമൂവൽ ഓഫ് ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ബാരിയേഴ്സ് ഇൻ ട്രേഡ് അതുപോലെ തന്നെ വ്യാപാര രംഗത്ത് ടാരിഫിന് പുറമേയുള്ള പ്രതിബന്ധങ്ങൾ നീക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ലക്ഷ്യം അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് ബൈ ഇൻക്ലൂഡിങ് ട്രേഡിംഗ് സർവീസസ് ലൈക്ക് ബാങ്കിങ് ഇൻഷുറൻസ് ബാങ്കിങ് ഇൻഷുറൻസ് പോലെയുള്ള സേവനങ്ങളും വ്യാപാരങ്ങളെയും വ്യാപാരത്തിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു WTO പറഞ്ഞ മറ്റൊരു കാര്യം ഇപ്പോൾ എന്താണ് ബാങ്കിങ്ങും ഇൻഷുറൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്താ കാര്യം ഇപ്പോൾ ബാങ്കിങ് ഉൾപ്പെടുത്തി എന്താ സൗകര്യം ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ നടക്കുമ്പോൾ അതിന് കാശ് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ആ രാജ്യം വരെ വരണമെന്നില്ല അതല്ലെങ്കിൽ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ രാജ്യം വരെ പോകണമെന്നില്ല അപ്പോൾ അവർ എന്ത് ചെയ്താൽ മതി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി അതിനെന്ത് വേണം ബാങ്കിങ് സിസ്റ്റം ഉപയോഗപ്പെടുത്തണം അതല്ലെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് ഇൻഷുറൻസ് പ്രയോജനപ്പെടുന്നത് ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും നടത്തുന്ന സമയത്ത് പലതരത്തിലുള്ള ഡാമേജസ് നമ്മുടെ ഗുഡ്സിന് നമ്മുടെ സാധനങ്ങൾക്ക് പലതരത്തിലുള്ള ഡാമേജസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും ഇൻഷുറൻസ് കിട്ടും ഈ രീതിയിൽ ബാങ്കിങ്ങും ഇൻഷുറൻസും ഒക്കെ ട്രേഡ് ഫെസിലിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു WTO പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ സെക്ടറും അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ് സെക്ടർ ഫോറിൻ എക്സ്ചേഞ്ച് ടാക്സസ് ഇതെല്ലാം ഫിസ്കൽ പോളിസി അഗ്രികൾച്ചർ ഇതെല്ലാം എങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമിയെ ബാധിച്ചത് എന്ന് നോക്കാം ഈ ന്യൂ എക്കണോമിക് പോളിസി പ്രകാരം ഈ മേഖലകളിലെല്ലാം എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കാം ഈ ന്യൂ എക്കണോമിക് പോളിസി നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ ഏത് രീതിയിലെല്ലാമാണ് ബാധിച്ചതെന്ന് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം ഇന്ത്യൻ എക്കോണമിക്ക് ദോഷകരമായിട്ടും ഗുണകരമായിട്ടും ബാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ നേട്ടങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ GDP ഗ്രോത്ത് റേറ്റ് ഇംപ്രൂവ്ഡ് സബ്സ്റ്റാൻഷ്യലി GDP ഗ്രോത്ത് റേറ്റ് ഗണ്യമായ അളവിൽ വർദ്ധിച്ചിട്ടുണ്ട് ദെൻ ടുഡേ ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇൻ ദ വേൾഡ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യ ലോകത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് രണ്ടാമത്തെ എക്കോണമിയാണ് ഇത് നമ്മുടെ ഇന്ത്യ ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ സാമ്പത്തിക പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ദെൻ ദ സർവീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ്ഡ് അതുപോലെ തന്നെ സർവീസ് സെക്ടറിൻ്റെയും ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെയും ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വെൻറ്റ് അപ്പ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുപോലെ ഫോറിൻ റിസർവുകളും ഒക്കെ വളരെയധികം കൂടിയിട്ടുണ്ട് ദെൻ ദ ടാക്സ് GDP റേഷ്യോ ആഫ്റ്റർ ഡിക്ലൈനിങ് ഇൻ ദി ഏർലി പാർട്ട് ഓഫ് റിഫോം പീരിയഡ് ഹാസ് ബീൻ ഷോയിങ് ഇംപ്രസീവ് ഗ്രോത്ത് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് അതുപോലെ തന്നെ GDP ടാക്സ് റേറ്റിൻ്റെ റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്തിന് കാരണമാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഗ്രോത്ത് വളർച്ച കൈവരിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ദെൻ ദി ഫെയിലിയേഴ്സ് ഓഫ് ഓർ ദ ഡ്രോബാക്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി പുതിയ സാമ്പത്തിക നയത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഹൈ GDP ഗ്രോത്ത് ഡിഡ് നോട്ട് ബെനഫിറ്റ് അഗ്രികൾച്ചർ നമ്മൾ ഉയർന്ന GDP ഗ്രോത്ത് റേറ്റ് കൈവരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അതൊരിക്കലും അഗ്രികൾച്ചറൽ സെക്ടറിനെ ഗുണകരമായിട്ട് ബാധിച്ചിട്ടില്ല ദ ലിബറലൈസേഷൻ പോളിസി ലെഡ് ടു ഫോൾ ഇൻ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി പ്രൈസസ് അഡ്വേഴ്സ്ലി അഫക്റ്റിംഗ് ദി അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആൻഡ് പെസൻസ് നമ്മൾ പറഞ്ഞു ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കസ്റ്റംസ് ഡ്യൂട്ടി കുറക്കുന്നതിൻ്റെ ഫലമായിട്ട് സാധനങ്ങളുടെ വില കുറയും
അതുപോലെ അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്റെ വില കുറഞ്ഞത കാരണം അഗ്രികൾച്ചർ ലേബേഴ്സിനെ അത് കർഷകരെയും അത് ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ദെൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ ലൈക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഗോട്ട് വെരി ഹൈ സാലറി ദീസ് അഗ്രിവേറ്റഡ് ഇൻകം ഇൻഇക്വാലിറ്റി ആൻഡ് വൈഡൻ ദ ഗ്യാപ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂവർ അപ്പോൾ നമ്മൾ ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഔട്ട്സോഴ്സിംഗ് എന്നുള്ള ആ ഒരു ടെൻഡൻസി വളരെ വർദ്ധിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ പോലെയുള്ള ആളുകൾ വളരെ ഉയർന്ന സാലറി വാങ്ങിക്കാൻ തുടങ്ങി അത് നമ്മുടെ സൊസൈറ്റിയിലെ റിച്ച് ആൻഡ് പൂവർ എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഇൻഇക്വാലിറ്റി വളർന്ന് വളരെ കൂടുതലാക്കുന്നതിനും കാരണമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ടും നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം ഓക്കെ താങ്ക് യു